മിനിറ്റിൽ 3 പടികൾ എന്ന തോതിൽ ഉണ്ണി മുകളിലേക്ക് കയറുകയാണ്. 1-ാമത്തെ മിനിറ്റിൽ ഉണ്ണി 3-ാമത്തെ പടിയിലാണ്. 2-ാമത്തെ മിനിറ്റിൽ 6-ാമത്തെ പടിയിലും 3-ാമത്തെ മിനിറ്റിൽ 9-ാമത്തെ പടിയിലും. അപ്പോൾ സമയം അറിഞ്ഞാൽ ഉണ്ണി ഏത് പടിയിലാണ് എന്നറിയാൻ സമയത്തെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 1-ാം മിനിറ്റിൽ 1 × 3 = 3-ാം പടി. 2-ാം മിനിറ്റിൽ 2 × 3 = 6-ാം പടി. 3-ാം മിനിറ്റിൽ 3 × 3 = 9-ാമത്തെ പടി. 4-ാം മിനിറ്റിൽ 4 × 3 = 12-ാം പടി. മിനിറ്റിൽ 3 പടികൾ എന്ന തോതിൽ അമ്മു താഴേക്കിറങ്ങുകയാണ്. 1-ാമത്തെ മിനിറ്റിൽ അമ്മു 3 പടി താഴെയാണ്. ഇതിനെ -3-ാമത്തെ പടി എന്ന് പറയാം. 2-ാമത്തെ മിനിറ്റിൽ അമ്മു 6 പടികൾ താഴെയാണ്. ഇതിനെ -6-ാം പടി എന്ന് വിളിക്കാം. 3-ാമത്തെ മിനിറ്റിൽ -9-ാം പടിയിലും 4-ാമത്തെ മിനിറ്റിൽ -12-ാം പടിയിലുമാണ് അമ്മു. ഇവിടെ സമയം അറിഞ്ഞാൽ അമ്മു ഏതു പടിയിലാണ് എന്നറിയാൻ സമയത്തെ -3 കൊണ്ട് ഗുണിച്ചാൽ മതി. 1-ാം മിനിറ്റിൽ 1 × -3 = -3-ാം പടി. 2-ാം മിനിറ്റിൽ 2 × -3 = -6-ാമത്തെ പടി. 3-ാമത്തെ മിനിറ്റിൽ 3 × -3 = -9-ാം പടി. 4-ാമത്തെ മിനിറ്റിൽ 4 × -3 = -12-ാമത്തെ പടി. ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തുന്നതിന് 1 മിനിറ്റിന് മുമ്പ് ഉണ്ണി -3-ാം പടിയിലും 2 മിനിറ്റ് മുമ്പ് -6-ാം പടിയിലും 3 മിനിറ്റ് മുമ്പ് -9-ാം പടിയിലുമായിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തുമ്പോഴുള്ള സമയം 0 എന്ന് കണക്കാക്കിയാൽ 1 മിനിറ്റ് മുമ്പ് എന്നതിനെ -1 എന്നും 2 മിനിറ്റ് മുമ്പ് എന്നതിനെ -2 എന്നും 3 മിനിറ്റ് മുമ്പ് എന്നതിനെ -3 എന്നും എടുക്കാം. അപ്പോൾ -1-ാം മിനിറ്റിൽ ഉണ്ണിയുടെ സ്ഥാനം -3-ാം പടി. -2-ാം മിനിറ്റിൽ ഉണ്ണിയുടെ സ്ഥാനം -6-ാം പടി. -3-ാം മിനിറ്റിൽ -9-ാം പടിയിലുമാണ്. എക്സ്, വൈ ഇവ അതിസംഖ്യകളായാൽ -x × y = -xy എന്ന നിർവചനം ഉപയോഗിച്ചാൽ ഇവിടെയും സമയം അറിഞ്ഞാൽ ഉണ്ണി ഏതു പടിയിലാണ് എന്നറിയാൻ സമയത്തെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി എന്ന് പറയാം. അപ്പോൾ ഏതു സമയത്തും ഉണ്ണി ഏതു പടിയിലാണെന്നറിയാൻ സമയത്തെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. -1-ാം മിനിറ്റിൽ -1 × 3 = -3-ാം പടി. 2-ാം മിനിറ്റിൽ -2 × 3 = -6-ാം പടി. 3-ാം മിനിറ്റിൽ -3 × 3 = -9-ാം പടി. അപ്പോൾ ഏതു സമയത്തും ഉണ്ണി ഏതു പടിയിലാണെന്നറിയാൻ സമയത്തെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 3-ാം മിനിറ്റിൽ 3 × 3 = 9-ാം പടി.
രണ്ടാം മിനിറ്റിൽ 2 × 3 = 6 ഒന്നാം മിനിറ്റിൽ 1 × 3 = 3 പൂജ്യം മിനിറ്റിൽ 0 × 3 = 0 −1 മിനിറ്റിൽ −1 × 3 = −3 −2 മിനിറ്റിൽ −2 × 3 = −6 −3 മിനിറ്റിൽ −3 × 3 = −9 ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തുന്നതിന് 1 മിനിറ്റ് മുമ്പ് അമ്മു 3 പടിയിലും 2 മിനിറ്റ് മുമ്പ് 6 പടിയിലും 3 മിനിറ്റ് മുമ്പ് 9 പടിയിലുമായിരുന്നു. അതായത് −1 മിനിറ്റിൽ 3 പടിയിൽ, −2 മിനിറ്റിൽ 6 പടിയിൽ, −3 മിനിറ്റിൽ 9 പടിയിൽ. എക്സ്, വൈ ഇവ അധിസംഖ്യകളായാൽ −x − y = xy എന്ന് നിർവചിച്ചാൽ ഇവിടെയും അമ്മു ഏതു പടിയിലാണ് എന്നറിയാൻ സമയത്തെ −3 കൊണ്ട് ഗുണിച്ചാൽ മതിയെന്ന് പറയാം. അപ്പോൾ ഏതു സമയത്തും അമ്മു ഏതു പടിയിലാണ് എന്നറിയാൻ സമയത്തെ −3 കൊണ്ട് ഗുണിച്ചാൽ മതി. ഉണ്ണി 24-ാമത്തെ പടിയിൽ നിൽക്കുന്നു. എത്രാമത്തെ മിനിറ്റിലാണ് ഉണ്ണി 24-ാം പടിയിലെത്തുന്നത്? സമയത്തെ 3 കൊണ്ട് ഗുണിച്ചാലാണല്ലോ ഉണ്ണി നിൽക്കുന്ന പടി ഏതെന്ന് കിട്ടുന്നത്. അപ്പോൾ ഏതു സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ചാലാണ് 24 കിട്ടുന്നത് എന്ന് കണ്ടെത്തിയാൽ മതി. ഈ സംഖ്യ 24/3 = 8 ആണല്ലോ. എത്രാമത്തെ മിനിറ്റിലാണ് ഉണ്ണി −18-ാം പടിയിൽ നിൽക്കുന്നത്? ഇവിടെ ഏതു സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ചാലാണ് −18 കിട്ടുന്നത് എന്ന് കണ്ടെത്തിയാൽ മതി. ഇത് −6 ആണല്ലോ. −18/3 = −6 എന്ന് എഴുതാം. അമ്മു 15-ാമത്തെ പടിയിൽ നിൽക്കുന്നു. എത്രാമത്തെ മിനിറ്റിലാണ് അമ്മു 15-ാമത്തെ പടിയിൽ എത്തിയത്? സമയത്തെ −3 കൊണ്ട് ഗുണിച്ചാലാണ് അമ്മു നിൽക്കുന്ന പടിയുടെ സംഖ്യ കിട്ടുന്നത്. അപ്പോൾ ഏതു സംഖ്യയെ −3 കൊണ്ട് ഗുണിച്ചാലാണ് +15 കിട്ടുന്നത് എന്ന് കണ്ടെത്തിയാൽ മതി. ഇത് −5 ആണല്ലോ. ഇതിനെ 15/-3 = −5 എന്ന് എഴുതാം. എത്രാമത്തെ മിനിറ്റിലാണ് അമ്മു −21-ാം പടിയിൽ എത്തിയത്? ഏതു സംഖ്യയെ −3 കൊണ്ട് ഗുണിച്ചാലാണ് −21 കിട്ടുന്നത് എന്നാണ് കണ്ടെത്തേണ്ടത്. ഇത് 7 ആണ്. ഇവിടെ −21/-3 = 7 എന്ന് എഴുതാം. പൊതുവായി പറഞ്ഞാൽ എക്സ്, വൈ ഇവ ഏതു സംഖ്യകളായാലും x/y എന്നതിൻ്റെ അർത്ഥം ഏതു സംഖ്യയെ y കൊണ്ട് ഗുണിച്ചാലാണ് x കിട്ടുക എന്നതാണ്. ഇവിടെ yes, u, t ഇവയൊക്കെ ന്യൂനസംഖ്യകളോ അധിസംഖ്യകളോ 0 ആകാമല്ലോ.
ഇതിൽ നിന്ന് ടി സമയം കൊണ്ട് എസ് ദൂരത്തിൽ എത്തിയാൽ വാഹനത്തിൻ്റെ വേഗം കാണാൻ യു സമം എസ് ഭാഗം ടി എന്ന് ഉപയോഗിക്കാം. യു അധിസംഖ്യയോ ന്യൂനസംഖ്യയോ എന്നതിനെ ആശ്രയിച്ച് വാഹനത്തിൻ്റെ ദിശയും പറയാം. ഒരു ചതുരത്തിൻ്റെ നീളം എക്സും വീതി വൈയും ആണ്. ഇതിൻ്റെ നീളം എ യൂണിറ്റ് കൂട്ടിയാൽ ആകെ പരപ്പളവ് സമം എക്സ് പ്ലസ് എ ഗുണം വൈ. പരപ്പളവ് എക്സ് പ്ലസ് എ ഗുണം വൈ. അതായത് എക്സ് വൈ പ്ലസ് എ വൈ. ഇതിൽ നിന്നും എക്സ് പ്ലസ് എ ഗുണം വൈ സമം എക്സ് വൈ പ്ലസ് എ വൈ. ചതുരത്തിൻ്റെ നീളം എ യൂണിറ്റ് കുറച്ചാൽ പരപ്പളവ് സമം എക്സ് മൈനസ് എ ഗുണം വൈ. അതായത് എക്സ് മൈനസ് എ ഗുണം വൈ സമം എക്സ് വൈ മൈനസ് എ വൈ. നീളം എ യൂണിറ്റും വീതി ബി യൂണിറ്റും കൂട്ടിയാൽ ആകെ പരപ്പളവ് എക്സ് പ്ലസ് എ ഗുണം വൈ പ്ലസ് ബി. എ ബി ഇവ അതിസംഖ്യകളാണ്. എക്സ് പ്ലസ് എ ഇൻറ്റു വൈ പ്ലസ് ബി സമം എക്സ് വൈ പ്ലസ് എക്സ് ബി പ്ലസ് എ വൈ പ്ലസ് എ ബി. നീളം എ യൂണിറ്റ് കൂട്ടുകയും വീതി ബി യൂണിറ്റ് കുറയ്ക്കുകയും ചെയ്താൽ പരപ്പളവ് എക്സ് പ്ലസ് എ ഗുണം y മൈനസ് ബി സമം എക്സ് വൈ മൈനസ് എക്സ് ബി പ്ലസ് എ വൈ മൈനസ് എ ബി. നീളം എ യൂണിറ്റും വീതി ബി യൂണിറ്റും കുറഞ്ഞാൽ പരപ്പളവ് എക്സ് മൈനസ് എ ഗുണം വൈ മൈനസ് ബി. എക്സ് മൈനസ് എ ഗുണം വൈ മൈനസ് ബി സമം എക്സ് വൈ മൈനസ് എക്സ് ബി മൈനസ് എ വൈ പ്ലസ് എ ബി. ഇപ്പോൾ കിട്ടിയ ബീജഗണിത ബന്ധങ്ങൾ ഒന്നുകൂടി നോക്കാം. എക്സ് പ്ലസ് എ ഗുണം വൈ സമം എക്സ് വൈ പ്ലസ് എ വൈ. എക്സ് മൈനസ് എ ഗുണം വൈ സമം എക്സ് വൈ മൈനസ് എ വൈ. എക്സ് പ്ലസ് എ ഗുണം y പ്ലസ് ബി സമം എക്സ് വൈ പ്ലസ് എക്സ് ബി പ്ലസ് എ വൈ പ്ലസ് എ ബി. എക്സ് പ്ലസ് എ ഗുണം y മൈനസ് ബി സമം എക്സ് വൈ മൈനസ് എക്സ് ബി പ്ലസ് എ വൈ മൈനസ് എ ബി. എക്സ് മൈനസ് എ ഗുണം y മൈനസ് ബി സമം എക്സ് വൈ മൈനസ്
എക്സ് ബി മൈനസ് എ വൈ പ്ലസ് എ ബി. ന്യൂനസംഖ്യകളുടെ ഗുണനം നിർവചിച്ചു കഴിഞ്ഞാൽ എ ബി ഇവ ഏതു സംഖ്യകളും ആകാം എന്നെടുത്താൽ അധിസംഖ്യകളോ പൂജ്യമോ ന്യൂനസംഖ്യകളോ ആകാം എന്നെടുത്താൽ ഈ പറഞ്ഞ ബീജഗണിത ബന്ധങ്ങളെയൊക്കെ സൂചിപ്പിക്കാൻ എക്സ് പ്ലസ് എ ഗുണം വൈ പ്ലസ് ബി സമം എക്സ് വൈ പ്ലസ് എക്സ് ബി പ്ലസ് എ വൈ പ്ലസ് എ ബി എന്ന് മാത്രം എഴുതിയാൽ മതിയല്ലോ. ഇങ്ങനെ ഗണിതപരമായ ആവശ്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടിയാണ് ന്യൂനസംഖ്യകളും അവയുടെ ക്രിയകളും ഉപയോഗിക്കുന്നത്. ബിയോണ്ട് ദ ടെക്സ്റ്റ് പരിപാടിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ITAT School Victors, പൂജപ്പുര PO, തിരുവനന്തപുരം 6950012. ഫോൺ 0471259800, 2345028. ഇമെയിൽ victors@itschool.gov.in, victors@gmail.com.